അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള എൻ്റെ കൂട്ടുകാരെ, വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞു അല്ലേ? നിങ്ങൾ എവിടേക്കെങ്കിലും പോയോ? എങ്ങനെ നിങ്ങൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചത്? നമുക്ക് മുസ്ലിങ്ങളായ നമുക്ക് രണ്ട് ആഘോഷങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെ നിങ്ങൾക്കറിയോ? ആ, ചില കുട്ടികൾക്കൊക്കെ അറിയാം അല്ലേ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അപ്പോൾ വലിയ പെരുന്നാളാണിപ്പോൾ കഴിഞ്ഞത് അല്ലേ? ഓക്കെ. ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് ആഘോഷിക്കാൻ വലിയതായിട്ടൊന്നുമില്ല, കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് അല്ലേ. ഈ കൊറോണ കാരണം നമുക്ക് വലിയൊരു ആഘോഷമൊന്നും നമുക്കില്ല അല്ലല്ലോ. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ അല്ലേ. നിങ്ങളൊക്കെ വീട്ടിൽ തന്നെ അല്ലേ നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചത്? പുറത്തേക്ക് പോയോ? ആ, ഇല്ല അല്ലല്ലോ. ഓക്കെ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എഴുതാണ്ടായിരുന്നു, കുറേ കുട്ടികളൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഉമ്മ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തരുന്നു, ഉപ്പ നമുക്ക് എന്തെല്ലാം ചെയ്തു തരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. കുറേ കുട്ടികൾ എഴുതി തന്നിട്ടുണ്ട്. അത് എഴുതാത്തവർ എഴുതി തരണം കേട്ടോ. പിന്നെ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും അഥവാ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കുറേ കുട്ടികളോട് ഞാൻ ഗ്രൂപ്പിൽ വന്ന് ചൊല്ലിത്തരാൻ വേണ്ടി പറഞ്ഞിരുന്നു. കുറേ കുട്ടികൾ ചൊല്ലിയിട്ടുണ്ട്, നല്ല ഭംഗിയായി ചൊല്ലിത്തന്നാലും ഉഷാറായി പഠിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് കുട്ടികളും കൂടെ ഉണ്ട്, അവരും കൂടെ ഇത് ചൊല്ലിപ്പഠിക്കണം. പഠിക്കുക മാത്രമല്ല, ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളോട്, എന്ത്, ആ രാവിലെയും വൈകുന്നേരമൊക്കെ നിങ്ങൾ ഈ പ്രാർത്ഥന എപ്പോഴും ചൊല്ലണം. ഓക്കെ. നമ്മുടെ ഉമ്മാക്കുപ്പാക്കും വേണ്ടിയിട്ടല്ലേ, അവരല്ലേ നമ്മളെ പോറ്റി വളർത്തുന്നത്. ആ, അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു മിനിറ്റ് വേണ്ട ഇത് ചൊല്ലാനും അല്ലേ. അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് നിങ്ങൾക്ക് നീക്കി വെച്ചുകൂടെ ദിവസവും. ഓക്കെ, നല്ല കുട്ടികൾ. ഇനി നമുക്ക് അടുത്ത ഭാഗം പഠിക്കുക. പേജ് നമ്പർ 12, പേജ് നമ്പർ 12 എടുക്കുക എല്ലാവരും. അല്ല നിങ്ങൾ ഇത് നമ്മളെന്താണ്, ചെറിയൊരു കുട്ടിയും ഒരു ബ്രദറും സിസ്റ്ററും ഉണ്ട് അല്ലേ, ആങ്ങളും പെങ്ങളും കൂടെയാണ്. എന്താണ് അവർ പറയുന്നത് നോക്കുക നമുക്ക്. എല്ലാവരും എടുത്ത് വിരൽ വെച്ചോ. ഓക്കെ, മുകൾ ഭാഗത്ത് വിരൽ വെക്കുക കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് അല്ലോ, നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്, അപ്പൊ നിങ്ങൾ അത് എഴുതണം. ആരൊക്കെ ഉണ്ടാവും? ഉമ്മയും ഉപ്പയും എന്തായാലും ഉണ്ടാവും അല്ലേ. പിന്നെ നിങ്ങൾക്ക് അനിയന്മാരുണ്ടാവും, ചിലപ്പം ജ്യേഷ്ഠത്തിമാരുണ്ടാവും അല്ലേ, അഥവാ ഇക്കാക്കന്മാർ താത്തമാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ പേര് എഴുതുക. ഓക്കെ, അതും ഹോംവർക്കാണ് കേട്ടോ. ഇത് എഴുതിയിട്ട് നിങ്ങളെല്ലാവരും വാട്സപ്പിൽ വിട്ടു തരണം. ഓക്കെ, നിങ്ങളെ വീട്ടിൽ ആരൊക്കെ, അതിന് മുമ്പ് നമ്മൾ പിന്നെ ഏതാളൊക്കെ എഴുതി, ഇനി നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഹോംവർക്ക്. ഓക്കെ, അതിന് ശേഷം കണ്ടില്ല നിങ്ങൾ എന്താണ്, ഫാരിസിൻ്റെ അനുജത്തി ഉണ്ടോ, ഫാരിസിൻ്റെ അനുജത്തി എന്താണ് പറഞ്ഞത്, ഫാരിസ് എന്ന കുട്ടിയാണ്. ആ ഫോട്ടോ കണ്ടില്ലേ നിങ്ങൾ, ആ ഫാരിസിൻ്റെ ചെറിയൊരു അനിയത്തി കുട്ടിയും കൂടെ ആ ഫാരിസിൻ്റെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ആ എന്താണ് ഫാരിസിൻ്റെ അനിയത്തി അനുജത്തി എന്താ പറയുന്നത് നോക്കി. ഫാരിസിൻ്റെ അനിയത്തിയാണ് ഹന്ന. ആ ഫാരിസിൻ്റെ അനിയത്തിൻ്റെ പേരെന്താണ്, ഹന്ന അല്ലേ, നല്ല പേര് അല്ലേ. നമ്മളെ സ്കൂളിലും അതേപോലത്തെ കുട്ടികൾ, അന്ന എന്നുള്ള പേരിലെ കുറെ പെൺകുട്ടികളുണ്ട് അല്ലേ, നല്ല പേര്. പിന്നെ വലിയ കുസൃതിക്കാരിയാണ്. ആ ഈ ഹന്ന എന്ന് പറയുന്ന കുട്ടില്ലേ, ഭയങ്കര കുസൃതി കാണിക്കുന്ന കുട്ടിയാണ്. കുസൃതി കാണിക്കുക എന്ന് പറയുന്നത് എന്താണ്, ആ എന്താണ്, ഇപ്പൊ ഒരാളിങ്ങനെ ഇരിക്കാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തില്ല, നമ്മളെ പേന എടുത്ത് കൊണ്ടുപോകും, നോട്ട്ബുക്ക് എടുത്ത് പിന്നെ കൊണ്ടുപോകും. അതുപോലെ നമ്മളെ പുറത്തൊക്കെ കയറി ഇരിക്കും അല്ലേ. നമ്മളിങ്ങനെ നല്ല ആത്മാർത്ഥതയോട് കൂടെ പഠിക്കുന്ന സമയത്തായിരിക്കും ചില കുട്ടികൾ വരിക, എന്നിട്ട് അവർ നമ്മളെ ഷർട്ട് പിടിച്ച് വലിക്കും, നമ്മളെ മുഖത്തൊക്കെ കൈ വെച്ചിട്ട് കണ്ണിലൊക്കെ കൈയിടും അല്ലേ. ആ അത്തരത്തിലുള്ള കുസൃതി കുട്ടിയാണ് ആര്, ആ ഈ ഹന്ന എന്നറിയുന്ന ഈ ഫാരിസിൻ്റെ അനുജത്തി കുട്ടി ഹന്ന, അത്തരത്തിലുള്ളൊരു കുസൃതി കുട്ടിയാണ്. പിന്നെ ഫാരിസിനെ അവൾ എപ്പോഴും
ശല്യപ്പെടുത്തും. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലേ, കുസൃതി കുട്ടികള് അടങ്ങിയിരിക്കൂല അല്ലേ, അടങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞ അവര് അവര് ഒരിക്കലും ഇരിക്കൂല, അവരിങ്ങനെ ഓടിക്കളിച്ച് ചാടിക്കളിച്ച് നടക്കുന്ന കുട്ടികളായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഹന്ന എന്ന് പറഞ്ഞ ഈ കുട്ടി എപ്പോഴും നമ്മളെ ഫാരിസിനെ എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തും. എന്നാലും ഫാരിസ് അവളെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല. അവിടെയാണ് നമ്മളെ പോയിന്റ് അല്ലേ. എന്നാ ഫാരിസ് എന്തെങ്കിലും തിരിച്ച് ഈ കുട്ടി അനിയത്തി കുട്ടി എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. ആ എന്നാലും ഫാരിസിന് ഈ അനുജത്തി ഹന്നയെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. ആ തിരിച്ചൊന്നും ആ ഫാരിസ് ഒന്നും ചെയ്യില്ല. എന്ത് വികൃതി കാണിച്ചാലും തിരിച്ചൊന്നും നമ്മളെ ഫാരിസ് ആ ഈ ഹന്നയോട് ചെയ്യുകയില്ല. നിങ്ങളും അങ്ങനല്ലേ. ഇപ്പം നിങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട്, ആ കുട്ടികൾ വന്നിട്ട് നിങ്ങളെ ഷർട്ടൊക്കെ പിടിച്ച് വലിക്കും, നിങ്ങളെ പേനയും പെൻസിലൊക്കെ എടുത്ത് എറിയും. അപ്പം നിങ്ങൾ എന്ത് വികൃതി കാണിക്കാറുണ്ടോ? ഇല്ലല്ലോ. ആ അങ്ങനെ ഒരിക്കലും കാണിക്കരുത്. അവരെന്താണേ നിഷ്കളങ്കയായ കുട്ടികളാണല്ലേ. അവർക്കറിയില്ല നിങ്ങളെ സ്കൂളിൽ എഴുതാനുള്ളതാണോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചോദിക്കുവോ ക്വസ്റ്റ്യൻ ചെയ്യുമോ എന്നല്ല, അതൊന്നും അവർക്കറിയില്ല. അവർ വേറെ ലോകത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, താങ്ക് യു. ഇനി പിന്നെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, മണ്ഡലങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഈ പാഠത്തിൽ നിന്ന്? എന്താ മനസ്സിലായത്? ആ ചെറിയ കുട്ടികൾ ആരും എന്താണ് അവരെ സ്നേഹിക്കണം അല്ലേ. നമ്മൾക്ക് അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ കുസൃതി കാണുമ്പോൾ നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ സ്നേഹിക്കണം. പിന്നെ വേറെ കാര്യം എന്താണ്, ഉപ്പയോടും ഉമ്മയോടും ആ നല്ല സ്നേഹം നിങ്ങൾക്കുണ്ടാവണം, അവർ പറഞ്ഞത് അനുസരിക്കണം അല്ലേ. അതൊക്കെയാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ കുറച്ച് ബ്ലാങ്ക് കണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ, അപ്പോൾ അവിടെ ആ ഉപ്പയും ഉമ്മയും പറഞ്ഞത് അനുസരിക്കണം, അവരെ സ്നേഹിക്കണം. പിന്നെ നമുക്ക് വീട്ടിലുള്ള അനിയത്തിമാർ അനിയന്മാരൊക്കെ ഉണ്ടാവും അല്ലേ, ആ അവരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറണം എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇവിടെ എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്ത പേജ്, പേജ് നമ്പർ 13, പേജ് നമ്പർ 13 കണ്ടില്ലേ. ആ കണ്ടില്ലെങ്കിൽ നല്ല ബാലരമ രൂപത്തിൽ നല്ലൊരു കഥയാണ് ഇത് ഈ പറയുന്നത്. എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമല്ലേ, കഥ. ആ നല്ലൊരു സ്റ്റോറിയാണ് പറയുന്നത് കേട്ടോ. ഇതിൽ നമ്മളൊക്കെ കഥ കേട്ടിട്ടാണ് പോവുകയായിരിക്കുമല്ലേ. എന്നാൽ ഇതങ്ങനെയല്ല, എം എസിൻ്റെ കഥ എന്താണ്, അത് നമുക്ക് കുറേ കാര്യങ്ങൾ അതിന് മനസ്സിലാക്കാനും ആ ഉൾക്കൊള്ളുവാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് വായിച്ച് പോയാൽ മാത്രം പോരാ, ഈ കഥ ആസ്വദിച്ച് പോയാൽ മാത്രം പോരാ നമ്മൾ. ഓക്കെ, എന്താണ് നോക്കുന്നാൽ വായിച്ചു മനസ്സിലാക്കാം കണ്ടില്ലെങ്കിൽ. അപ്പം ഞാൻ ഈ കഥ വായിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും വരിക. ഇതിലുള്ള രണ്ട് ഈ കഥയിൽ കണ്ടെങ്കിൽ ആരാണ്, ഒരു കുട്ടിയുണ്ട്, ഇവിടെ ഒരു പൂച്ചയുണ്ട് അല്ലേ. ആ ഇതിലെ കഥാപാത്രങ്ങൾ എന്താണ്, ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിൻ്റെ അടുത്തിന് ഒരു പൂച്ചയൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ, കണ്ടില്ലെങ്കിൽ. ആ ഇവരെ രണ്ട് പേരെയും വെച്ചിട്ടുള്ള ഒരു കഥയാണ് ഈ കഥയിൽ പറയുന്നത്. എന്താണ്, പൂച്ച പറയാണ്, ഹായ്, പൊരിച്ച മീനിൻ്റെ കോഴിയുടെയും മണം, ആരാ ഇന്നത്തെ ഗസ്റ്റ്? ആ അപ്പൊ പൂച്ച, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മണം സ്മെല്ലൊക്കെ വരില്ലേ അടുക്കളയിൽ നിന്ന്. അപ്പൊ ഈ അടുക്കളയിൽ നിന്നുള്ള ഈ സ്മെല്ല് കേട്ടിട്ടാ തോന്നുന്നു പൂച്ച വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ഭയങ്കര പൊരിച്ച മീന് അതുപോലെ കോഴി അല്ലേ ചിക്കൻ ഇതിൻ്റെയൊക്കെ മണമുണ്ടല്ലോ, ആരാണ് ഇന്നത്തെ ഗസ്റ്റ്, ആരാണ് ഇന്നത്തെ അതിഥി, ഇന്നത്തെ വിരുന്നുകാർ ആരാണ് എന്ന് ഈ പൂച്ച ഈ കുട്ടിയോട് ചോദിക്കുകയാണ്. അപ്പൊ കുട്ടി പറയണം, എന്താണ് ഇതാണ്ടോ, എന്താണ്, തിരൂർക്കാട്ട് മാമിയും അമ്മായിയും മക്കളുമാ, നിനക്കും കോളടിച്ചു. ആരാണ് വിരുന്നുകാര്? തിരൂർക്കാട്ട് ഈ കുട്ടിയുടെ തിരൂർക്കാട്ടുള്ള അമ്മായും അമ്മായിയുടെ മക്കളും, തിരൂർക്കാട്ട മാമിയും അമ്മായി മക്കളും ആ അവരൊക്കെ ഇന്ന് വരുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ആ പൂച്ചയോട് പറയാം, നിനക്കും കോളടിച്ചു. എന്താ കോളടിച്ചു പറഞ്ഞാല്? ആ അവര് വിരുന്നുകാർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കൂല്ലേ, അത് ആ മീനും ചിക്കനും ഇതൊക്കെ ഫ്രൈ ഒക്കെ ആക്കിയിട്ടുണ്ടാവൂലേ, അപ്പൊ നിനക്കും അത് കിട്ടും. അതുകൊണ്ട് പൂച്ചനോട് പറയാം, നിനക്കും കോളടിച്ചു. പിന്നെ എന്നിട്ട് കുട്ടി പറയാണ്, എന്താ പറഞ്ഞിരുന്ന, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, നീ വരുന്നില്ലേ? ആ പൂച്ച പറയാൻ, എന്താണ്, ഞാൻ എപ്പോഴോ റെഡി. ആ ഞാൻ ഭക്ഷണം കഴിക്കാൻ
പൂകാന്ന് ഈ പെൺകുട്ടി പൂച്ചയോട് പറയാണ്. അപ്പോ പൂച്ച പറയാണ് ഞാനും റെഡിയാണ്, ഞാനും നിന്റെ കൂടെ ഉണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, നിങ്ങളെ വീട്ടിലൊക്കെ ഇതേപോലെ വളർത്ത് മൃഗങ്ങൾ ഉണ്ടാവും, പൂച്ച പിന്നെ മറ്റൊരു മുയൽ പല കോഴികളൊക്കെ പല വളർത്ത് പക്ഷികളും മൃഗങ്ങളൊക്കെ ചില വീടുകളിൽ ഉണ്ടാവും. അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയില്ലേ? ആ നിങ്ങൾ കൊടുക്കണം അല്ലേ. എന്താണ് കാരണം, നമ്മൾ നമ്മുടെ വയറ് മാത്രം നോക്കിയാൽ പോരാ അല്ലേ, നമ്മളോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന പക്ഷികളുണ്ടാവും, കോഴി ആട് പശു പിന്നെ ഇതേപോലെ പൂച്ച ഒക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ നമ്മൾ നമ്മളെ ഭക്ഷണം നമ്മളെ ഭക്ഷണത്തിൻ്റെ ബാക്കി അവർക്കൊക്കെ നമ്മൾ കൊടുക്കും അല്ലേ. ആ അങ്ങനെയാണ് നല്ല കുട്ടികൾ ചെയ്യേണ്ടത്. എന്താണ് അതാണ് നമ്മുടെ നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലേ, മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ നമ്മളെ വയറും നമ്മളെ വിശപ്പും മാത്രം നോക്കിയാൽ പോരെ. നമുക്ക് നമ്മളെ തൊട്ട് അയൽവക്ക ഉണ്ടാവും, നമ്മളെ അയൽവാസികളില്ലേ, അവിടെ ചിലപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പൈസ ഉണ്ടാവില്ല. അവിടെ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ഭക്ഷണത്തിൽ നിന്നും ഒരു വിഹിതം അവർക്ക് കൊടുക്കണം, നമ്മൾ ഭക്ഷണം അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതൊക്കെയാണ് മുസ്ലിങ്ങളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കണ്ട. ചിലപ്പോൾ നമ്മൾ അമുസ്ലിം ഒരു ഹിന്ദു സുഹൃത്തായിരിക്കും നമ്മളെ അയൽവാസി അല്ലേ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻസ് അല്ലേ ക്രിസ്തുമത വിശ്വാസിയായിരിക്കും നമ്മളെ അയൽവാസി. അവർക്ക് ഭയങ്കര പട്ടിണിയാണ്, അവരുടെ അടുത്ത് ഭക്ഷണം വാങ്ങിക്കാൻ പൈസ ഒന്നുമില്ല. അപ്പം നമ്മൾ അവർക്ക് ഭക്ഷണം എത്തിച്ച് കൊടുക്കണ്ടേ? ആ തീർച്ചയായും അവർക്ക് നമ്മൾ ഭക്ഷണം നമ്മൾ എത്തിച്ച് കൊടുക്കൽ നമ്മുടെ കടമയാണ്. അപ്പോൾ ഇവിടെ ഈ കുട്ടി എന്താണ് പറയുന്നത്, ഈ കുട്ടി ആ കുട്ടിൻ്റെ വീട്ടിലുള്ള പൂച്ചക്ക് കൂടെ ഭക്ഷണം റെഡിയാക്കുകയാണ്, റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അയ്യോ കണ്ട നിങ്ങൾ ഒരു ഫോട്ടോ കണ്ട ഇവിടെ ഉണ്ടോ, അയ്യേ മോശം, നടന്നു തിന്നാൽ തിന്നാൻ പാടില്ല, എവിടെയെങ്കിലും ഇരുന്ന് തിന്നുകൂടെ നിനക്ക്. ആ ഈ പൂച്ച പറയാണ്, പൂച്ച പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൂച്ചക്കും നല്ല വിവരമുണ്ട്, നല്ല എല്ലാ കാര്യങ്ങളും അറിയുന്ന പൂച്ചയാണ്, ഒരു സാധാ ഒരു പൂച്ച അല്ല കേട്ടോ. ഈ പൂച്ച പറയാണ് ഈ കുട്ടീനോട്, എന്താണ് എന്താണെങ്കിൽ ഈ കുട്ടി അണ്ടെങ്കിൽ ചിക്കൻ്റെ പീസാ തോന്നുന്നുണ്ട് അല്ലേ, ചിക്കൻ്റെ പീസ് തിന്നുകാണ്ട് നടന്ന് തിന്നുകയാണ്, ഇരുന്ന് കാണ്ടല്ല തിന്നണത്, നടന്ന് തിന്നുന്ന ഇതിങ്ങനെ കണ്ടപ്പോൾ പൂച്ച ചോദിക്കുകയാണ്, അയ്യേ മോശം, നടന്ന് തിന്നാൻ പാടില്ല, എവിടെയെങ്കിലും ഇരുന്ന് തിന്നുകൂടെ നിനക്ക്. ആ നല്ല പൂച്ച അല്ലേ, നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോൾ ആ പൂച്ച നമുക്ക് പറഞ്ഞു തരണം നല്ല കാര്യം. എന്താണ് നടന്ന് തിന്നാൻ പറ്റൂല, എന്താ നടന്ന് തിന്നാൽ എന്താ പ്രശ്നം നമുക്ക് അറിയാം, എന്താണ് നടന്ന് തിന്നാൽ, ആ നടന്ന് തിന്നാൽ ഒരിക്കലും പറ്റൂലല്ലേ, നമ്മൾ ഭക്ഷണം എല്ലാവരും ഇരുന്ന് ഇരുന്ന് തന്നെ ഇരുന്ന് തന്നെയല്ലേ നിങ്ങളൊക്കെ കഴിക്കാറ് ഭക്ഷണം. ആ ഓക്കെ, അത് അങ്ങനെ തന്നെ വേണം, അതാണ് നല്ല കുട്ടികൾ കേട്ടോ. ഇനി നമ്മൾ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അത് നടന്ന് തിന്നുകയാണെങ്കിൽ അത് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. പിന്നെ ഇപ്പം നമ്മൾ നടന്ന് കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ എന്താണ് അതിൻ്റെ ഭാഗങ്ങൾ അതിൻ്റെ ഒരു ചെറിയ പീസ് ചിലപ്പോൾ നിലത്ത് വീഴും അല്ലേ, അപ്പോൾ നിലത്ത് വീഴുമ്പോൾ അതണ്ട എന്താണ് തൊട്ടടുത്ത് വരുന്ന ആളുകൾ അയിമ ചവിട്ടും. അപ്പോൾ ഭക്ഷണം നമുക്ക് ഒരിക്കലും നമ്മൾ ആ കാലിൽ ചവിട്ടാനൊന്നും പാടില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഏത് ഭക്ഷണമാണെങ്കിലും നമ്മളതിനെ ആ അപമര്യാദ നമ്മൾ കാണിക്കാൻ പറ്റില്ല, നമ്മൾ ഭക്ഷണം എല്ലാവരും ബഹുമാനിക്കണം നമ്മൾ. അപ്പം നമ്മളെ ഭക്ഷണത്തിന് ചവിട്ടും കുറേ ആളുകൾ അല്ലേ. പിന്നെ നടന്ന് തിന്നുമ്പോൾ പിന്നെ വേറെന്താ പ്രശ്നം നിങ്ങൾക്കറിയോ, എന്നാൽ ഒന്ന് നിങ്ങൾ പറയും, നിങ്ങളിപ്പോൾ നടന്ന് ഭക്ഷണം കഴിക്കണേ എന്താണ് സംഭവിക്കുമെന്ന് പറഞ്ഞോ. ആ എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ എന്താണ്, നമ്മളിങ്ങനെ ഭക്ഷണം നടന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഷർട്ടിലൊക്കെ ആവും അല്ലേ, അപ്പോൾ ഷർട്ടോ ഷർട്ട് നാശമാവും അല്ലേ, ഷർട്ടിൽ ആ ഭക്ഷണം ആകുമ്പോൾ എന്തായാലും പിന്നെ അത് അലക്കേണ്ടി വരും, അത് ഉമ്മാക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊരു പ്രശ്നം. പിന്നെ പിന്നെന്താ പ്രശ്നം, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുക, ചിലപ്പോൾ അത് നമ്മുടെ തലയിലേക്ക് പോകും, ചിലപ്പോൾ അല്ലെ നമ്മൾ തരിപ്പ് പോവെന്നൊക്കെ പറയില്ലേ, ചില വീട്ടിലുള്ള ഉമ്മാരൊക്കെ പറയില്ലേ തരിപ്പ് പോകുന്നു. അപ്പം നടന്ന് തിന്നുമ്പോൾ അത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നമ്മളെ വയറിൻ്റെ ഉള്ളിലോട്ട് പോകില്ല, അത് ചിലപ്പോൾ തലയിലോട്ട് പോകാൻ സാധ്യത ഉണ്ട്, നമ്മളെ ജീവൻ വരെ നഷ്ടപ്പെടാൻ കാരണമാകും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നത്, ഈ പൂച്ചയാണ് പറയുന്നത്, ഈ കുട്ടിനോട് പറയാണ്, ഇനി എന്തിനാണ് നടന്ന് തിന്നത്, നിനക്ക് ഇരുന്ന് തിന്നുകൂടെ എന്ന് പൂച്ച ചോദിക്കുകയാണ്. അപ്പോളോ അപ്പോൾ കുട്ടി ചോദിക്കാണ്, പെൺകുട്ടി ചോദിക്കാണ്, നടന്നു തിന്നുന്നത് കൊണ്ട് എന്ത് ദോഷമാണുള്ളത്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഉത്തരം പൂച്ച അവിടെ പറയുന്നുണ്ട്, കണ്ടില്ലേ.
അപ്പൊ പൂച്ച പറഞ്ഞ ഇവിടെ എഴുതിയിട്ടില്ല, അത് ഇവിടെ ബ്ലാങ്ക് ഇട്ടുണ്ട് അല്ലെ. അത് നമ്മളോട് എഴുതാൻ വേണ്ടി പറയാണ്, ഈ പൂച്ച എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, നടന്ന് തിന്നാൽ എന്ത് ദോഷമാണുള്ളത് എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ ഈ പൂച്ച പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നടന്ന് തിന്നാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്, ആ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. അത് പൂച്ച പറയുന്നത് പോലെ നിങ്ങളെന്നെ എഴുതിയാൽ മതി. ഓക്കെ, എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ആ ഭക്ഷണം തിന്നുമ്പോൾ അത് നിലത്തേക്ക് വീഴും അല്ലേ, അപ്പോൾ അത് നിലത്തേക്ക് വീഴാൻ പറ്റൂല അല്ലേ. പിന്നെ നമ്മളെ ഷർട്ടിലൊക്കെ ആവും, അപ്പോൾ അത് ഷർട്ടിലൊക്കെ ആവുമ്പോൾ അതിൻ്റെ പിന്നെ കറകളൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ ഉമ്മാക്ക് തേച്ച് ആ ഉരച്ച് കളയേണ്ടി വരും. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, നടന്നു തിന്നുമ്പോൾ അത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം അത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ എഴുതണം കേട്ടോ, അത് ഹോംവർക്കാണ് കേട്ടോ. ഹോംവർക്ക് കൂടുതൽ തന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ, ഇത് കുറച്ചേ ഉള്ളൂ, അത് നിങ്ങൾക്ക് ഒരാഴ്ച സമയമുണ്ടല്ലോ അല്ലേ. പിന്നെ ശനി ഞായറൊക്കെ ഒഴിവാണ്, അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇരിക്കൂടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ അറിയിക്കണം. നിങ്ങൾ ആരൊന്നും പറയുന്നില്ല ഈ ഗ്രൂപ്പിൽ ഹോംവർക്ക് കൂടുതലാണെന്നോ അത് മനസ്സിലാകുന്നില്ല എന്നൊന്നും നിങ്ങൾ ആരും പറയുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം തരും എഴുതാൻ കേട്ടോ. ഇനി ഞാൻ ബോർഡിൽ എഴുതി തരണമെന്നുണ്ടെങ്കിൽ അതും പറയാം നിങ്ങൾക്ക്, ഞാൻ ബോർഡിൽ ഇത് എഴുതി തരണം എന്നുണ്ടെങ്കിൽ ഞാൻ ബോർഡിൽ എഴുതി തരും. അപ്പോൾ അത് നിങ്ങൾ പറയണം, ഞങ്ങൾക്ക് എഴുതാൻ കഴിയണില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇത് മതിയോ അന്നത്തെ പാഠം? ഇത് കൂടുതലും എടുക്കണോ? ഇത് മതിയല്ലേ. ഇനി ഈ പാഠത്തിൽ പിന്നെ പാഠം കഴിയാൻ ഇനിയും കുറച്ചും കൂടെ ഉണ്ട്, അത് നമുക്ക് പിന്നെ എടുക്കാം എന്നാൽ. ഓക്കെ, ഇന്ന് ഇത് നിങ്ങൾ പഠിച്ചു തരാം കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഈ കഥ പറഞ്ഞില്ലേ, ഈ കുട്ടിയുടെയും ആ കുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്ന പൂച്ചയുടെ കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഈ പാഠം ഈ കഥ ഇവിടെ അവസാനിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായിപ്പോ ആർക്കെങ്കിലും അറിയോ എന്താണ്? ആ ചില കുട്ടികൾക്ക് അറിയും അല്ലേ. എന്താണ്? ആ നമ്മൾ വിരുന്ന് വരുന്നവരെ നമ്മൾ സൽക്കരിക്കണം അല്ലേ. നിങ്ങൾ വീട്ടിലൊക്കെ ആരെങ്കിലും വിരുന്ന് വരികയാണ്, ഗസ്റ്റ്, അപ്പം നിങ്ങൾ സൽക്കരിക്കാറുണ്ടോ? ആ ഉണ്ടല്ലോ, അന്ന് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കും അല്ലേ ഉമ്മ. ആ ഓക്കെ, അത് നമുക്കിതിൽ ഒരു പാഠമാണ് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് ഒരാൾ ഒരു അതിഥി വരുമ്പോൾ അവരെ സൽക്കരിക്കുക, അത് നമുക്ക് അതിന് ആ അതിന് പുണ്യം കിട്ടുന്ന കാര്യമാണ് അത് കേട്ടോ. അത് നമ്മൾ ഖുർആനിൽ പറഞ്ഞതാണ്, എല്ലാവരെയും സൽക്കരിക്കണം എന്നുള്ളത്. പിന്നെ പിന്നെന്താണ് ഈ പാഠത്ത് നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്? ആ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നമ്മളെ വയറ് മാത്രം നോക്കിയാൽ പോരാ, നമ്മളെ തൊട്ടടുത്തുള്ള പല ജന്തുക്കളുണ്ടാവൂലേ. ഇപ്പം അതേപോലെ പൂച്ച, ആട്, പശു, നമ്മൾ വളർത്തുന്ന പല മൃഗങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന പല ജന്തു ജീവജാലങ്ങളുണ്ടാവും, അവരെയും കൂടെ നമ്മൾ പരിഗണിക്കണം. അത് നമുക്ക് ഓക്കെ ആണല്ലേ, നമ്മൾ അങ്ങനെ ചെയ്യാറില്ലേ. ആ ഓക്കെ, അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ നടന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതും കൂടെ നമുക്ക് ഇതിന് മനസ്സിലാക്കാം കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് തിന്നാൻ മാത്രമേ പറ്റുള്ളൂ, ഒരിക്കലും നടന്നുകൊണ്ട് ഭക്ഷണം ആരും തന്നെ കഴിക്കരുത്. ഓക്കെ, പിന്നെ പിന്നെന്താ പഠിച്ചത്? ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഈ പറഞ്ഞ സംഭവങ്ങൾ ഹോംവർക്ക് ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ്? ഇത് നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് അത് എഴുതി കൊണ്ടുവരിക. പിന്നെ അതിനുശേഷം ആ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അവിടെ നിങ്ങൾ ആ പാഠത്തു നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എഴുതി വെക്കണം. എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ്? ഉപ്പാനെയും ഉമ്മാനെയും പിന്നെ അനുസരിക്കുക, അവരെ ബഹുമാനിക്കുക. പിന്നെ അത് മാത്രമേ എഴുതിയാതിട്ടോ. ഉപ്പയെ ബഹുമാനിക്കുക, ഉമ്മയെ ബഹുമാനിക്കുക, അവരെ അനുസരിക്കുക. പിന്നെ ഒരു പോയിന്റും കൂടെ ഉൾപ്പെടുത്തുക. എന്ത്? ആ നമ്മളെ വീട്ടിലുള്ള അനിയത്തിമാർ, അനിയത്തിമാരുണ്ടാവും. പിന്നെ അതല്ലെങ്കിൽ പിന്നെ നിങ്ങളെ സഹോദരന്മാരുണ്ടാവും, അവരെ നിങ്ങളെ സ്നേഹിക്കണം.
ചെറിയ കുട്ടികളോട് നിങ്ങൾ കരുണ കാണിക്കണം. നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ കോളത്തിൽ നിങ്ങൾ എഴുതണം. ഓക്കെ. പിന്നെ ഈ പൂച്ച പറഞ്ഞ കാര്യവും കണ്ടോ, പൂച്ച എന്താ നടന്ന് തിന്നാൽ എന്താണ് ദോഷം എന്ന് ഈ കുട്ടി ചോദിക്കാണ് പൂച്ചയോട് അല്ലേ. അപ്പൊ പൂച്ച എന്താണ് മറുപടി പറഞ്ഞത്, നിന്ന് നടന്ന് തിന്നാല്, അത് ഇവിടെ എഴുതുക. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ച് അത് മനസ്സിലാക്കണം. ഓക്കെ. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.